മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാണത്തിന്റെ കഥ. അതിന്റെ സംവിധായകൻ സുന്ദർരാജിനും നായിക ദേവികയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1928 ജേസി ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രം ഇറങ്ങുകയും ജാതീയത കൊടികുത്തി വാണിരുന്ന കെട്ടകാലത്തിലെ ഒരു കൂട്ടം ജനങ്ങളുടെ ചെയ്തികൾ കാരണം മലയാള സിനിമാ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ ആ ചിത്രം കാലത്തിന്റെ വികൃതി കൈകളാൽ എരിഞ്ഞമരുകയും ചെയ്തത് നാം കണ്ട ചരിത്ര യാഥാർത്ഥ്യമാണ്. അന്ന് ജെ.സി. ഡാനിയലിനൊപ്പം ആ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാകാമെന്ന് വാക്കുകൊടുക്കുകയും എന്നാൽ പിന്നീട് വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ പിന്മാറുകയും ചെയ്തയാളാണ് ഡാനിയലിന്റെ ബന്ധു കൂടിയായ ആർ സുന്ദർരാജ്. ചരിത്രത്തിന്റെ തുടർച്ചയിൽ 1931 വീണ്ടും ഒരു നിശബ്ദ ചിത്രം മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടത് ഇതേ സുന്ദർരാജിന്റെ നിർമ്മാണത്തിൽ തന്നെയായിരുന്നു. നിർമ്മാണം 1931 ആരംഭിച്ചെങ്കിലും 1933 ഈ ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. പഴയകാല ഹാസ്യതാരം അടൂർബാസിയുടെ മുത്തശ്ശൻ, അതായത് അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛനായ മലയാളത്തിലെ ആദ്യകാല നോവലിസ്റ്റുകളിൽ ഒരാൾ കൂടിയായ സി.വി. രാമൻപിള്ളയുടെ കമലാലയ ബുക്സ് പ്രസിദ്ധീകരിച്ച മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് പ്രസ്തുത ചിത്രം ആർ സുന്ദർരാജ് നിർമ്മിക്കുന്നത്. ജെ.സി. ഡാനിയൽ സിനിമാ അണിയറ ജോലികൾ സ്വയം പഠിച്ചു പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുവെങ്കിൽ സുന്ദർരാജ് ആ സാഹസത്തിന് മുതിർന്നില്ല. സിനിമയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ടെക്നീഷ്യന്മാരെയും സംവിധായകനെയും ഛായാഗ്രാഹകനെയും പുറത്തുനിന്നും കൊണ്ടുവന്നു. അഭിനേതാക്കളിലും ഭൂരിഭാഗം കേരളത്തിന് പുറത്തുനിന്നുള്ളവർ തന്നെയായിരുന്നു. ചിത്രം സംവിധാനം ചെയ്തത് അക്കാലത്ത് തെലുങ്കിലും തമിഴിലും സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള തെലുങ്ക് വംശജനായ പി.വി. റാവു ആണ്. ഛായാഗ്രഹണം പാണ്ഡുരംഗ് ഇ. നായിക്കാണ്. സുന്ദർരാജിന്റെ തന്നെ ശ്രീരാജേശ്വരി ഫിലിംസ് ആണ് വിതരണം നടത്തിയത്. 118 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ജയദേവ്, ആണ്ടി, എ.വി.പി. മേനോൻ, ബി. നായിക്ക്, പത്മിനി, ദേവകി, വി.സി. കുട്ടി, എസ്.വി. നാഥ്, സുന്ദരമയ്യർ, നിർമ്മാതാവും കൂടിയായ ആർ സുന്ദർരാജ്, കേശവ മേനോൻ, തിലകം തുടങ്ങിയവരാണ്. ഇതിൽ ദേവകിയാണ് നായികയായ സുഭദ്രയെയും സുലേഖ എന്ന മറ്റൊരു കഥാപാത്രത്തെയും അവതരിപ്പിച്ചത്. സുലേഖയെ പ്രണയിക്കുന്ന ബൈറാം ഖാന്റെ വേഷമായിരുന്നു സുന്ദർരാജിന്റേത്. സിനിമയിലെ പ്രണയം യാഥാർത്ഥ്യമാവുകയും സുന്ദർരാജും ദേവകിയും പിന്നീട് വിവാഹം കഴിച്ചു എന്നതും മറ്റൊരു ചരിത്രമാണ്. ആദ്യമായി ഒരു സാഹിത്യകൃതിയെ ആധാരമാക്കി പുറത്തിറങ്ങിയ ചിത്രം എന്ന സവിശേഷതയും ഈ ചിത്രത്തിനുണ്ട്. നിർമ്മാണ വേളയിൽ തന്നെ ചിത്രത്തിന് ആധാരമായ നോവലിന്റെ പകർപ്പവകാശത്തെക്കുറിച്ച് പലരും സൂചിപ്പിച്ചുവെങ്കിലും സുന്ദർരാജ് അതൊന്നും മുഖവിലക്കെടുത്തിരുന്നില്ല. ഒരുപക്ഷെ കമലാലയ ബുക്സ് അത്ര കാര്യമാക്കാതിരുന്ന വിഷയത്തെ അന്നത്തെ പ്രഗത്ഭ ക്രിമിനൽ വക്കീലായിരുന്ന മള്ളൂർ ഗോവിന്ദപിള്ള ഉള്ളിൽ കിടന്ന ഏതോ നീരസത്തിന്റെ പേരിൽ കമലാലയ ബുക്സിനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയും കോടതി വ്യവഹാരത്തിലൂടെ പ്രദർശന ദിവസം തന്നെ തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിലെ ആദ്യ ഷോ കഴിഞ്ഞയുടനെ പ്രിന്റ് കോടതി കണ്ടുകെട്ടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സിനിമാ മേഖലയിലെ ആദ്യത്തെ പകർപ്പവകാശത്തിന്മേലുള്ള കോടതി വ്യവഹാരം നടന്നു എന്ന പ്രത്യേകതയും ഈ സംഭവത്തിനുണ്ട്. അതോടെ ഈ ചിത്രത്തിന്റെ ഫിലിം പെട്ടി കമലാലയ ബുക്സിന്റെ ഗോഡൌണിൽ തള്ളപ്പെട്ടു. പിന്നീട് 40 കൊല്ലങ്ങളിലേറെക്കാലം ഗോഡൌണിൽ പൊടിയടിച്ചു കിടന്ന മാർത്താണ്ഡവർമ്മ സിനിമയുടെ പ്രിന്റ് പൂനെയിലുള്ള നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ ഇടപെട്ട് വീണ്ടെടുക്കുകയായിരുന്നു. നിലവിൽ ദക്ഷിണേന്ത്യൻ നിശബ്ദ ചിത്രങ്ങളിൽ പൂർണ്ണ രൂപത്തിൽ ലഭ്യമായിട്ടുള്ള ഏക ചലച്ചിത്രം മാർത്താണ്ഡവർമ്മ മാത്രമാണ്. 1994 കേരള ചലച്ചിത്രോത്സവത്തിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ ഈ പ്രിന്റ് ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നുണ്ട്. കാരണം മറ്റൊന്നായിരുന്നുവെങ്കിലും വിഗതകുമാരനിലെ നായിക പി.കെ. റോസിയുടെയും സംവിധായകൻ ജെ.സി. ഡാനിയലിന്റെയും വിധിയായിരുന്നു സുന്ദർരാജിനും ദേവകിക്കും വേണ്ടി കാലം കാത്തുവച്ചിരുന്നത്. തമിഴ്നാട്ടിലെ ഇടത്തരം ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന അത്യാവശ്യം പൊന്നും പണവുമൊക്കെ ഉണ്ടായിരുന്ന ദേവകിയെ നാടാർ സമുദായത്തിൽ ജനിച്ച സുന്ദർരാജിനെ പ്രണയിച്ചതിന് പ്രതികാരമായി സമുദായം ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. പകർപ്പവകാശ പ്രശ്നം കാരണം കോടതി സിനിമയുടെ പ്രിന്റ് കണ്ടുകെട്ടിയതോടെ കടക്കണിയിലായ സുന്ദർരാജ് സ്റ്റുഡിയോയും സാങ്കേതിക ഉപകരണങ്ങളും വിറ്റു. അതിലും തികയാതെ വന്നപ്പോൾ വീടും മറ്റു വസ്തുക്കളും എല്ലാം വിറ്റ് കടങ്ങൾ വീട്ടി. എല്ലാം നഷ്ടപ്പെട്ട സുന്ദർരാജും ദേവകിയും ജീവിക്കാനുള്ള വക തേടി മധുരയിലും പിന്നീട് സിലോണിലും ഒരുപാട് അലഞ്ഞു. ഒടുവിൽ തിരുവനന്തപുരത്ത് തിരികെ എത്തി കണ്ണമൂലയിലൊരു റേഷൻ കട തുടങ്ങി. അടുത്തു തന്നെ ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് താമസവും തുടങ്ങി. ചരിത്രത്തിന്റെ ഏടുകളിൽ കാറ്റും കോളും നിറഞ്ഞ് പേമാരിയായി വന്ന് കാലം കാത്തുവെച്ച വരൾച്ചയും കണ്ട് അവസാനം പ്രതീക്ഷയുടെ കാർമേഘം മഴത്തുള്ളിയായി വീണു തുടങ്ങി. ആ മഴയുടെ ഇടത്തോർച്ചയിൽ എപ്പോഴോ ആരോടും പറയാതെ അവർ യാത്രയായി. 1965 സുന്ദർരാജും 2002 ദേവകിയും മരണപ്പെട്ടു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക.
അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.